വിറ്റ കാശുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ശരിയാ. മിനിഞ്ഞാന്ന് നീ എന്നെ കഴുതെന്ന് വിളിച്ചു, ഇന്നലെ പട്ടിന്ന് വിളിച്ചു, ഇന്ന് അതൊക്കെ പോരാഞ്ഞ് എന്നെ എരുമെന്ന് വിളിക്കുന്നത്. ഓരോരോ ദിവസം ഓരോരോ പേരെ വിളിക്കുന്നത്, ഏതെങ്കിലും ഒരു പേരിൽ ഫിക്സ് ആയിക്കൂടെ. ദേഷ്യപ്പെടാതെ അവളെ സൂക്ഷിച്ചു കൊണ്ടുപോണം കേട്ടോ. ടാറ്റാ മുത്തശ്ശി. എന്തോന്നാ ഇത്, വീട് ഇത്രയും കയ്യത്തും ദൂരത്തുണ്ടായിട്ട് താമസിച്ചാണോ വരുന്നത്? ചെല്ല് ചെല്ല്, വേഗം ഭക്ഷണം പാകം ചെയ്. അർജുൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടെ കോളേജിൽ പോയി സത്യ വിളിച്ചോണ്ട് വരണം. വേഗം ആവട്ടെ പോ. ഇതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അവൻ വന്ന് ഡോറ് തുറന്നു കൊടുക്കാതെ നിലത്തേക്ക് കാലുകുത്തില്ല. ഉള്ളത് രണ്ട് ബുക്കാ, അതും തമ്പുരാട്ടി കൈ കൊണ്ടുവരില്ല. ഇവൾക്ക് അഹങ്കാരോടാ. അവളെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചത് മറന്നോ? പിന്നെ നീ എന്തിനാ അവളെ കളിയാക്കുന്നേ? കളിയാക്കല്ലടാ, ഇന്നവക്ക് ഞാൻ ആരാന്ന് കാണിച്ചു. ഗുഡ് മോർണിംഗ്. അന്ന് നീ പറഞ്ഞ കണിയാനുണ്ടല്ലോ, അയാള് വെറും ജോത്സ്യൻ, പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ. നീ ചെറിയ മണ്ടനാണെങ്കിൽ അവൻ വലിയ മണ്ടൻ, അതുകൊണ്ടാ പറഞ്ഞ. അയാൾ എത്ര വലിയ ആൾക്കാരുടെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പൊ 200 കോടി സ്വത്തുണ്ട്. സ്വപ്നത്തിലായിരിക്കും. നീ കുഴപ്പമില്ല, ജോത്സ്യന്റെ അടുത്ത് എന്റെ ജാതകം കാണിച്ച് നല്ല സമയം നോക്കി എന്നെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ? ഓ ശരിടാ, നിനക്ക് വേണ്ടി വന്ന് തൊലച്ചേക്കാം. ആദ്യം എന്റെ അപ്പന്റെ ജാതകം ഒന്ന് നോക്കേണ്ടത്. അച്ഛാ മുത്തച്ഛൻ മരിച്ചിന് 20 വർഷം. അതുകൊണ്ടാ പറഞ്ഞത് ആദ്യത് കാണിക്കാന്ന്. അവൻ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ വിവരം അറിയും. നമസ്കാരം സാർ, ഇതെന്റെ പയ്യന്റെ ജാതക, ഇത് അവൻ ചെറുതായിരിക്കുമ്പോ എഴുതിയതാ. ഇത് നോക്കിട്ട് ഭാവി എന്താണെന്നൊന്നും പറയാൻ പറ്റോ? എന്തൊരു ജാതകാണിത്! നിങ്ങളെ മകൻ ഉയർന്ന വിദ്യാഭ്യാസം നേടും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശരിയാ? നിങ്ങളെ മകൻ മംഗലയോഗം വന്നിരിക്കുന്നു. അതും ഞാൻ പറഞ്ഞതല്ലേ. ഓഹോ ഓഹോ, ഇവന് വലിയ വീട്ടിൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഇതും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ. നിങ്ങളെ മകൻ 50 വയസ്സിൽ മന്ത്രിയാകും നോക്കിക്കോ. ഇതും ഞാൻ പറഞ്ഞില്ലടാ. 60-ാം വയസ്സിൽ സെൻട്രൽ മിനിസ്റ്റർ ആകും. ഇപ്പൊ മനസ്സിലായടാ അവൻ ഒന്നാം നമ്പർ തരികടയാന്ന്. 70-75 മതി. ഇവന്റെ ആയുസിനെ കുറിച്ചൊന്ന് പറയാം. 95 വയസ്സ് വരെ ഒരു കഴിവേറെയും ദയവില്ലാതെ ഒരു രോഗവും ബാധിക്കാതെ സുഖമായിട്ട് ജീവിക്കും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ? കേട്ടോ കേട്ടോ കേട്ടോ, എന്തിനാണോ ഇവനായിട്ട് ഇങ്ങനെ അടിക്കുന്നത്? എടോ ഈ ജാതകം ആരുടെയെന്ന് തനിക്ക് അറിയോ? 10 കൊല്ലം മുന്നേ സുഖമില്ലാതെ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ജാതകമാണോ ഇത്? മരിച്ച ആളുടെ ജാതകം വെച്ച് ജീവിച്ചിരിക്കുന്ന ആളുടെ ജാതകം കിടിക്കുന്നോ നീ? നിന്നെയൊക്കെ ആരടാ കണിയനാക്കി? അവിടെ ഉള്ള പടങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയടാ. നോക്കൂ, നിങ്ങളുടെ അച്ഛന്റെ ജാതകം പോലെ തന്നെ മകന്റെ ജാതകം ഉണ്ടെന്ന് സന്തോഷിക്കും. മിണ്ടി പോകരുത്, പിടിക്കരുത്, വാടാ ഇങ്ങോട്ട്. നിന്നെയൊക്കെ കാണാൻ വന്നതിന് എന്നെ തല്ലണം. ചേട്ടാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ? വേഗം പോയിട്ട് വാ, പോയ സ്പീഡിൽ തിരിച്ചെത്തിയേക്കണം. ഇവിടെ ആരാ ബുള്ളറ്റ് ഓടിക്കുന്നത്? നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ. എടാ നിങ്ങൾക്കൊക്കെ എങ്ങനെയാടാ കൃത്യസമയം അറിയുന്നത്? നിനക്ക് വേറെ യാതൊരു പണിയും ഇല്ലടാ. എന്റെ ഭാര്യ മുമ്പിൽ വരുന്നത് നിനക്ക് കണ്ടൂടെ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്പീഡ് പോയ പറയാം. പറയട്ടാ പോടാ. ശരി, നീ കൂടെ പോന്ന്, അകത്തോട്ട് പോ, അകത്തോട്ട് പോടി, അത് ഞാൻ കൊണ്ടുവരാം പോ. അർജുന എന്താ പാട്ട് നിർത്തി കളഞ്ഞ? ഞാൻ പാടിയ പാട്ട് അവിടെ വരയ്ക്കും കേട്ടോ. ഞങ്ങളടുത്ത് സംസാരിക്കുമ്പോ മാത്രം മെല്ലെ സംസാരിക്കേ, പാടുമ്പോ മാത്രം എല്ലാവർക്കും കേൾക്കുന്ന പോലെ ഒച്ച വെച്ച് പാടിയാ ആർക്കും കേക്കില്ലേ? ഓ ഹായ്, വാങ്ങിക്ക. എന്താ ഇത്? ഇത് നാളെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരും അറിയാതെ സത്യയുടെ കയ്യിൽ ഏൽപ്പിക്കുക. അതെന്താ, ഇത് നിനക്ക് കൊടുത്താ പോരെ? ഞാനിത് സത്യയുടെ കയ്യിൽ കൊടുത്താ പിന്നെ എല്ലാരും വന്ന് എന്നോട് ചോദിക്കും. ഇത് കോളേജ് മൊത്തറിഞ്ഞ പിന്നെ വലിയ പ്രശ്നങ്ങളാവും. പിന്നെ എന്നെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളയും. സത്യക്ക് എക്സാമിൽ 100-ൽ 100 വേണോ വേണ്ടേ? അതുകൊണ്ടാ നിന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞത്. നീ ആരോടും പറയില്ലല്ലോ. ഗുഡ് ബൈ. പപ്പി എന്തോന്നത്? ഇതൊന്ന് വാങ്ങിക്കേ, തുറന്ന് എന്താ നോക്ക്.
ആ ലെറ്ററിൽ നീ എന്താടാ എഴുതിയത്? ഇങ്ങനെ ആ പ്രാന്തൻ എഴുതിയ മാതിരി ഞാൻ അതിലെഴുതി. പൊളിച്ചു മച്ചാനെ. എന്തോ ഡ്യൂബി, എന്തിനാ കാർ നിർത്തിയ? കറി നിറയ്ക്ക്. എന്തിന്? സെൽഫ് ഡൗൺ ആയി, സോ പുറത്തിറങ്ങി നീ ഒന്ന് തള്ളിക്കേ. ഓഹോ, അത്രേ ഉള്ളോ? ഞാൻ എത്ര ദൂരം വേണമെങ്കിൽ തള്ളാം. ഇപ്പൊ നോക്ക്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കെന്നെ ലെറ്റർ തരും. ഇഡിയറ്റ്, കുറച്ചു ദൂരം നടന്നു വന്നാലേ നീയൊക്കെ പഠിക്കൂ. എന്തൊക്കെ സംഭവിക്കും? അമ്മേ, എന്താ പപ്പി ഇത്? അവിടെ ബ്രേക്ക് ചവിട്ടി ഇവിടെയാണ് നിർത്തിയത്. 6 കിലോമീറ്റർ നടന്നു. മറ്റൊരു വക്കാലത്ത് കൊണ്ട് വരുന്നു കൊല്ലു ഞാൻ. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലല്ലോ. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് അർജുൻ എങ്ങനെ അറിയാം? ഈ വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലായി, പക്ഷെ വലിയവർക്ക് മനസ്സിലായില്ലല്ലോ. ശരി ശരി, ഇനി ആരെങ്കിലും അങ്ങനെ ലെറ്റർ തന്നാ മര്യാദയ്ക്ക് നശിപ്പിച്ച് കളഞ്ഞേക്കണം. മനസ്സിലായോടാ? പോടാ. കൃഷ്ണ, രാവിലെ ഞാൻ എന്താ പറഞ്ഞ? എല്ലാരും നന്നായിരിക്കണം എന്നല്ലേ പറഞ്ഞ? ഓടക്കുഴലിൽ ഊതി കേൾപ്പിച്ച് ശരിയെന്നും പറഞ്ഞു. അടി വാങ്ങിച്ചാൽ എനിക്കൊരു പ്രശ്നവുമില്ല. പാവം പപ്പിക്കും മുതലാളിക്ക് എത്ര കഷ്ടമായിട്ടുണ്ടാവും. നീയൊക്കെ ഒരു ഫ്രണ്ട്, നിന്നോട് ഞാൻ മിണ്ടൂല. കൃഷ്ണ, അവൻ സംസാരിക്കുന്നതൊക്കെ നീ കേൾക്കുന്ന പോലെയോ അവന്റെ കൂടെ നീ സംസാരിക്കുന്ന പോലെയോ എന്ത് സംഭവിച്ചാലും അവൻ നിന്നോടല്ലേ പറയാറുള്ളത്? എന്റെ കാലം കഴിഞ്ഞാ പിന്നെ നീ വേണം അവനെ നോക്കേ. നീ തന്നെ അമ്മാവാ, എനിക്കൊരു സംശയം. അല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്. ചോദിച്ചു തൊലക്കട. ഒരു ഊമയ്ക്ക് വെള്ളം വേണമെങ്കിൽ എങ്ങനെ ചോദിക്ക? ഇതൊരു വലിയ ചോദ്യം. ഇതിന് ഈ ജ്യോതിഷ രക്തം തന്നെ ഉത്തരം പറയണോ? കണ്ണു കാണാത്തവനെ കത്രിക വേണമെന്ന് പറഞ്ഞാലോ? തെറ്റിപ്പോയി അമ്മാവൻ, ആ പറഞ്ഞത് തെറ്റിപ്പോയി. കണ്ണു കാണാത്തവനെ സംസാരിക്കാൻ പറ്റുമല്ലോ. കത്രിക വേണമെങ്കിൽ കത്രിക ഒന്ന് തരുമോ എന്ന് ചോദിക്കാലോ. 20 വർഷമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പ്രൊമോഷനും ഇല്ല, കുട്ടിയില്ല.